നമസ്കാരം. ദർശന ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സഫലമി യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. സഫലമി യാത്ര, ഓരോ വ്യക്തികളുടെ ജീവിതം യാത്ര ആരംഭിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിന് സഫലമാകുന്നത്. ആ യാത്രയിൽ അവരനുഭവിച്ച വേദനകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അതിനെ തരണം ചെയ്തുകൊണ്ട് വിജയത്തിലേക്ക് കടന്നു കയറിയ ഒട്ടനവധി പേർ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ മുമ്പിൽ പഠിക്കുവാൻ പാഠപുസ്തകങ്ങളുമായി തീർച്ചയായും അവരുടെ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് പ്രചോദനമായി മാറാറുണ്ട്. പ്രതിസന്ധിയും പ്രശ്നങ്ങളുമില്ലാതെ ഒരു വ്യക്തിയും ഉയരങ്ങൾ കീഴടക്കിയവരായിട്ടില്ല. ഞാൻ ഇന്ന് നിൽക്കുന്ന അജ്മാനിലാണ്. അജ്മാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ഒരു എമിറേറ്റാണ് അജ്മാൻ. അജ്മാനിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബാണ് സനയ. സനയയിലെ ലക്കി റൗണ്ട് അബൌട്ടിനടുത്തുള്ള ഒരു റോസ്റ്ററി ആൻഡ് ഫ്ലവർ മിൽ എന്ന സ്ഥാപനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. റോസ്റ്ററി നിങ്ങൾക്കറിയാം, കാഷ്നട്ടും പിസ്തയും ഒക്കെ ഇവിടെ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അതോടൊപ്പം തന്നെ ഫ്ലവർ മിൽ. ഇന്ന് ഈ ഒരു മേഖലയിൽ കഴിഞ്ഞ 9 വർഷക്കാലമായി വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് യൂണിയൻ റോസ്റ്ററി ആൻഡ് ഫ്ലവർ മിൽ. അതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് ഒരു മലയാളിയാണ്. മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി എന്ന പ്രദേശത്തു നിന്നും ഏതാണ്ട് 9 വർഷങ്ങൾക്ക് മുമ്പ് ബിസിനസ് രംഗത്ത് ബിസിനസ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം യുഎയിലേക്ക് എത്തുകയും വളരെ ഒരു തുടക്കം തന്നെ ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും ഏതൊരു ബിസിനസ്സിൻ്റെ ബാലാരിഷ്ടത പോലെ അനുഭവിക്കുകയും അവിടെ നിന്ന് വിജയത്തിലേക്ക് നടന്നു കയറുകയും ചെയ്ത ശ്രീ മൻസൂറാണ് ഇന്ന് ഞങ്ങളുടെ അതിഥി. അദ്ദേഹം ഇന്ന് ഷാർജയിലും അജ്മാനിലും റോസ്റ്ററി ആൻഡ് ഫ്ലവർ മിൽ രംഗത്തും പിന്നെ ദുബായിലെ ഒരു കൂട്ടു ബിസിനസ്സോടുകൂടി ഫയർ ആൻഡ് സേഫ്റ്റി രംഗത്ത് നിൽക്കുന്നു. അങ്ങനെ ഒട്ടനവധി പേർക്ക് ജോലി കൊടുക്കുന്ന സ്ഥാപനങ്ങൾ നടത്തുകയാണ് ശ്രീ മൻസൂർ. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വളരെ സന്തോഷം, കാരണം മലപ്പുറം ജില്ലയിലാണ് ജനിച്ചത്. അപ്പോൾ തീർച്ചയായും ഒരു ബിസിനസ്സിൻ്റെ ഒരു ഇൻബോണാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഉപ്പാക്ക് എന്ത് ജോലിയായിരുന്നു? ഉപ്പ ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് വന്നിട്ട് സൗദി അറേബ്യയിലായിരുന്നു. സൗദി അറേബ്യയിലായിരുന്നു. ഉപ്പാടെ പേര് ഉമ്മർ. ഉമ്മർ എത്രാമത്തെ മകനായിരുന്നു മൻസൂർ ഭായി? ഞാൻ മൂത്ത മകൻ. മൂത്ത, താഴെ ബാക്കി പിന്നെ രണ്ടാളെ, ഒരു ബ്രദറുണ്ട് പിന്നെ ഒരു സിസ്റ്ററുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ മലപ്പുറത്ത് തന്നെയാണ്. അതെ അതെ. അത് കഴിഞ്ഞ് പക്ഷേ ബിസിനസ് രംഗത്തേക്കാണ് മൻസൂർ ഭായി പോകുന്നത്. നാട്ടിലൊരു ബിസിനസ് രംഗത്ത് നിന്ന ഒരാളാണ്. ഈ BSNL വർക്ക് ചെയ്യുന്ന കേബിളിൻ്റെ ഈ കൺസെഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്. ഞാൻ എറണാകുളം മുതൽ കാസർഗോഡ് വരെ എല്ലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം വളരെയധികം കഷ്ടപ്പെടുകയും പ്രയാസങ്ങളും ദുഃഖങ്ങളും നമുക്ക് ഈ ബിസിനസ്സിൻ്റെ ഒരു പാർട്ടാണെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. അതെ അതെ. നാട്ടിൽ നിന്ന് വിജയം കൈവരിച്ച ഒരാളാണ്. അതെ. കാരണം ഒരു പരാജയപ്പെട്ടുകൊണ്ട് ബിസിനസ് രംഗത്തേക്ക് കടന്നു വന്നില്ല, കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് യുഎയിലേക്ക് വരുന്നത്. എത്ര നാള് നാട്ടിൽ ബിസിനസ് രംഗത്തുണ്ടായിരുന്നു? 2006 വരെ ബിസിനസ്. നന്നായിട്ട് പോവുകയായിരുന്നു? ആ, നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യുഎയിലേക്ക് ഒരു ബിസിനസ് സംരംഭം തുടങ്ങാം. സാധാരണ പ്രവാസികളെല്ലാം ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ജോലി എന്ന സ്വപ്നമായിട്ടാണ് അവർ ഈ ഗൾഫ് മണ്ണിലേക്ക് വരുന്നത്. പക്ഷേ വളരെ വ്യത്യസ്തമായി ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൻസൂർ ഭായി ഇവിടെ വരുന്നത്. അതെ അതെ. ഞാൻ ആൾറെഡി നാട്ടിൽ ബിസിനസ് ഉണ്ടായിരുന്നു, പിന്നെ അത് ഒന്നുകൂടെ ഒരു ഡിഫറൻറ്റ് മേഖലയ്ക്ക് വന്നാണ് ഇപ്പോൾ ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും ഞാൻ തുടങ്ങിയത്. ഇപ്പം ഒന്നും അറിയില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് ഈ റോസ്റ്ററി എല്ലാം സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അൽഹംദുലില്ലാഹ് നല്ല ലെവലിൽ പോകുന്നുണ്ട്, നന്നായിട്ട് പോകുന്നുണ്ട്. ആദ്യം സ്റ്റാർട്ട് ചെയ്തത് യൂണിയൻ റോസ്റ്ററി ആൻഡ് ഫ്ലവർ മില്ല് ഇവിടെ അജ്മാനിൽ തന്നെയാണ്. അതെ അതെ. തുടക്കം എങ്ങനെയായിരുന്നു? കാരണം ഏതൊരു വ്യക്തിയുടെയും ബിസിനസ് സംരംഭത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ചെറുങ്ങനെയായിരിക്കും. തുടക്കം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് വന്നു, പിന്നെ എൻ്റെ കൂടെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, ഒരാൾ മാത്രം. പിന്നെ ഞങ്ങൾ അങ്ങനെ മാർക്കറ്റ് ചെയ്ത് റോസ്റ്ററി. അപ്പോൾ നമ്മൾ റോസ്റ്ററി എന്ന് പറയുമ്പോൾ കാഷ്നട്ട് ഫസ്റ്റ് കോഫി മാത്രമുള്ളായിരുന്നു. കോഫി മാത്രമേ ഉണ്ടായിരുന്നു. കോഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന ഗാവ, അതുണ്ടാക്കുന്ന പരിപാടി മാത്രം. അത് പൊടിച്ച് കൊടുക്കുന്നു. പൊടിച്ച് അത് റോസ്റ്റ് ചെയ്ത് കൊടുക്കും. റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ സപ്ലൈ ചെയ്ത് അത് തുടങ്ങിയിട്ട് വലിയൊരു ഇത് കിട്ടിയില്ല. പിന്നെ കാരണം വലിയ വമ്പൻ കമ്പനികൾ ഇവിടെ ഉള്ള സ്ഥലത്ത് നമുക്ക് ഒന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെ അനുഭവപ്പെട്ടു തുടക്കത്തിൽ. അതെ അതെ. ഗ്രീൻ കോഫി, അത് നമ്മൾ റോസ്റ്റ് ചെയ്യും. അത് അറബിക്ക, മീഡിയം, ഡാർക്ക്, അങ്ങനെ പല ലെവലിൽ നമ്മൾ റോസ്റ്റ് ചെയ്യും. അറബിക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാവ അതാണ് നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഒരു സക്സസ് ആയി കണ്ടില്ല. പിന്നെ ഞാൻ അടുത്ത് ഞാൻ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്ത് നമുക്കൊരു ഐഡിയ വന്ന്
അതിൽ കൂടെ റോസ്റ്ററി ഐറ്റംസ് പിസ്ത അൽമണ്ട് കാഷ്യൂ സീഡ്സ് എല്ലാ ഐറ്റംസും റോസ്റ്റ് ചെയ്ത് സപ്ലൈ ചെയ്യാന്നുള്ളൊരു ഐഡിയയിലോട്ട് വന്നു. അങ്ങനെ സ്റ്റാഫുകളെ ഓരോരോ സ്റ്റാഫുകളായിട്ട് എടുത്ത് അങ്ങനെ മെഷീനറി എല്ലാം അറേഞ്ച് ചെയ്ത് 2008 ആദ്യമായിട്ട് ഈ ബിസിനസ് സംരംഭം തുടങ്ങുന്നത്. അതെ, 2008 കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് 2012 ഏകദേശം ഒരു ലെവലിലേക്ക് വന്നു. 2008 ഒരു 4 വർഷക്കാലം ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ശരിക്കും ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പക്ഷെ ഈ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴും പിന്തിരിഞ്ഞു പോകാനുള്ള ഒരു മനസ്സൊരിക്കലും തോന്നിയില്ല. ഞാൻ നാട്ടിൽ ചെയ്ത ബിസിനസ് എന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ ഫീൽഡായിരുന്നു. ഏത് ബിസിനസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കൺസ്ട്രക്ഷൻ ഫീൽഡ് മാക്സിമം ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് 10% ഡിഫിക്കൽറ്റി തോന്നുന്നുണ്ടോ, അത്ര ടഫാണ് കൺസ്ട്രക്ഷൻ ഫീൽഡ്. അപ്പോൾ ഇതിൽ വന്ന് എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. നമ്മൾ നല്ല ഹാർഡ് വർക്ക് ആരോടെ ചെയ്താൽ എന്തായാലും അതിൻ്റെ ഒരു റിസൾട്ട് വരും ഇവിടെ യുഎഇയിൽ. അത് അത് സ്വന്തം അനുഭവത്തിലൂടെ, കാരണം 4 വർഷമാണ് നമ്മൾ നാട്ടിൽ നിന്ന്. ഞാൻ പിന്തിരിഞ്ഞില്ല, പല ആളുകളും ഞാൻ പിന്തിരിഞ്ഞു പോകുന്ന വിചാരിച്ചു, പക്ഷെ ഞാൻ പിന്തിരിഞ്ഞില്ല. കാരണം 4 വർഷം നമ്മൾ ഒരുപക്ഷെ നമ്മൾ കയ്യിൽ നിന്ന് പൈസ ഇട്ടാണ് നമ്മൾ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു നിസ്സാരമല്ല ഒരു യുഎഇയിൽ വന്നിട്ട് ഒരു ബിസിനസ് സംരംഭം തുടങ്ങുക എന്നുള്ളത്. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിന്റെ ലൈസൻസിന്റെ ഫീ വേണം, അതിന്റെ മുനിസിപ്പാലിറ്റി ആയിട്ടുള്ള പേപ്പേഴ്സ് വർക്ക്, സ്പോൺസർ ഫീ കൊടുക്കണം, പിന്നെ ബാക്കിയുള്ള ഫയർ ആൻഡ് സേഫ്റ്റിയുടെ വർക്ക്, അതിൻ്റെ സിവേജ്, അങ്ങനെ നമ്മുടെ അക്കോമഡേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് എക്സ്പെൻസ് നമ്മൾ ബെയർ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ആ ഒരു 4 വർഷം പ്രോഫിറ്റ് ഇല്ലാതെ ലോസ് പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തെ, പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ വിജയത്തിലേക്ക് പോകും, സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം മനസ്സൂറിനുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. പിന്നെ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് എടുക്കാതെ തന്നെ നിന്നു. അതാണ് ഉണ്ടായത്. അപ്പോൾ ശരിക്കും ധൈര്യം ഉണ്ടായിരുന്നു, കോൺഫിഡൻറ് ഉണ്ടായിരുന്നു എന്തായാലും വിജയിക്കും എന്നുള്ളതിൽ. സ്വീറ്റ്സും റോസ്റ്ററിയും കാഷ്നട്ട് ആ ഒരു മേഖലയിലേക്ക് നമ്മൾ വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ മെച്ചം തുടങ്ങുന്നത്. അതെ അതെ. പിസ്ത അൽമണ്ട് പിന്നെ കാഷ്യൂ പിന്നെ സ്വീറ്റ്സ് ഏകദേശം ഒരുപാട് ഐറ്റംസ്. സ്വീറ്റ്സ് എന്ന് വെച്ചാൽ ചൈനയിൽ നിന്ന് വരുന്ന ഐറ്റംസ് ഉണ്ട്, പംപ്കിൻ സീഡ്, ഈജിപ്തിൽ നിന്ന് വരുന്ന സ്വീറ്റ്സ് ഉണ്ട്, ഈജിപ്ഷ്യൻ സീഡ്, അങ്ങനെ ഒരു ഒട്ടനവധി സ്വീറ്റ്സ് ഉണ്ട്. നമുക്ക് കാശ്മീരൊക്കെ നമ്മുടെ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ കേരളത്തിൽ തന്നെയാണ്. അതെ അതെ. പിന്നെ ആഫ്രിക്കൻ കൺട്രീസ് ഒന്നും, ആഫ്രിക്കൻ കൺട്രീസ് ഒന്നും ഇമ്പോർട്ട് ചെയ്യുന്നില്ല. മെയിനായിട്ട് കൊല്ലം തന്നെ, കൊല്ലം തന്നെയാണ്. പിന്നെ ലോക്കൽ പർച്ചേസും ചെയ്യുന്നുണ്ട്. ഉണ്ട്. ഇപ്പം അറൗണ്ട് 10 വണ്ടിയിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ യുഎഇ മാത്രമല്ല ഒമാനിലും, സുൽത്താനറ്റ് ഒമാനിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അൽഹംദുലില്ലാ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തതിന്റെ റിസൾട്ട് പടച്ച തമ്പുരാൻ നമുക്ക് കൊണ്ട് തന്നു എന്നുള്ളതാണ്. ഇന്ന് അജ്മാനിൽ മാത്രമല്ല, ഇന്ന് ഷാർജയിലും ഒരു ഫ്ലവർ മിൽ ആൻഡ് റോസ്റ്ററി ഉണ്ട്. അത് യൂണിയൻ എന്ന പേരിലാണോ? അല്ല, അത് വേറെ മോസിമൽ റാബി, മോസിമൽ റാബി എന്ന പേരിലാണ്. രണ്ട് സ്ഥാപനമുണ്ട് ഷാർജയിലെ. അത് കഴിഞ്ഞ് ആണ് പിന്നെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ മേഖലയിലേക്ക് കടക്കുന്നത്. അതെ. അത് ഒരു കൂട്ടു ബിസിനസ്സാണ്. അത് കൂട്ടു ബിസിനസ്സാണ്. ആ ഒരു മുൻപരിചയമില്ലാത്ത മേഖലയിൽ കടന്നു ചെല്ലുകയും അവിടെ വിജയിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരാളാണ് താങ്കൾ. ബിസിനസ്സിന് ഒരു ബേസിക് എത്തിക്സ് ഉണ്ട്, അത് നമ്മൾ പരിപാലിച്ചാൽ വിജയിക്കാൻ കഴിയും. ഏത് ബിസിനസ് ആയിരുന്നാലും ബിസിനസ്സിനെ കുറിച്ച് ഒരു ദീർഘവീക്ഷണം ഉണ്ടാവുക. നമ്മുടെ ബിസിനസ്സിന്റെ എന്താണ് ബിസിനസ് ചെയ്യാൻ പറ്റുന്നത്, ആ ബിസിനസ്സിനെ കുറിച്ചുള്ളൊരു നോളജ്, കറക്റ്റ് അഡ്മിനിസ്ട്രേഷൻ വേണം, മിസ്മാനേജ്മെന്റ് പാടില്ല, പിന്നെ എക്സ്പെൻസ് മാക്സിമം കൺട്രോൾ ചെയ്യാം. അത് തുടക്കത്തിൽ ഒരുപാട് ചെയ്തു. അതെ അതെ. പിന്നെ നമ്മൾ ഒരു എപ്പോഴാണെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഒരു വർഷത്ത് മൊത്തം നമ്മൾ വർഷത്ത് വരുന്ന എത്ര എക്സ്പെൻസ് നമ്മൾ മുന്നേ ഒരു മനസ്സിലാക്കിയിരിക്കണം, അത് സേവ് ചെയ്തിരിക്കണം. സേവ് ചെയ്തിരിക്കണം. അതിന്ന് നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്യണം. മന്ത്ലി വരുന്ന ഇൻകം മാത്രം നമ്മൾ നോക്കാൻ പാടില്ല. ഒരു വർഷത്ത് വരുന്ന എക്സ്പെൻസ് ഫുള്ളായിട്ട് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഓരോ വർഷം ഓരോ മാസം ഇത്ര എക്സ്പെൻസ് പോകുന്നത്, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ്, അങ്ങനെ പല ഫീസുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതെല്ലാം മന്ത്ലി ഒരു ഫിക്സ്ഡ് എമൗണ്ട് എന്തായാലും നമ്മളെ ഇതിൽ നിന്ന് പോയിട്ടേ ഇരിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിനുള്ള നമുക്ക് എമൗണ്ട് വന്നെങ്കിൽ മാത്രമേ, സെയിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ഓർക്കുകയും ചെയ്യാൻ കഴിയുള്ളൂ. ഒരു എംപ്ലോയിൽ നിന്ന് തുടങ്ങിയ താങ്കൾ ഇന്ന് 40 പേർ ജോലി ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാക്കി മാറ്റുവാൻ സാധിച്ചു. എത്രത്തോളമാണ് ആ എംപ്ലോയീസിന്റെ സപ്പോർട്ട് മൻസൂബായിക്ക് കിട്ടും? വളരെ നല്ല ടീം വർക്കാണ് നമ്മളിവിടെ ഉള്ളത്. നമ്മുടെ സ്റ്റാഫുകളെല്ലാം വളരെ ഫ്രണ്ട്ലിയാണ്. ഞങ്ങളെല്ലാ കാര്യങ്ങളും വളരെ ഫ്രണ്ട്ലിയായിട്ട് അവിടെ കാര്യങ്ങൾ ചെയ്തു പോകുന്നു. എല്ലാവരും അവർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവർ അങ്ങോട്ട് തിരിച്ച് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പിന്നെ ഇതിൻ്റെ ഓണർ അല്ലെങ്കിൽ അവർ സ്റ്റാഫ് എന്നുള്ളതിൽ ഞങ്ങളൊന്നും ഇതുവരെ തൊഴിലാളി മുതലാളി വ്യത്യാസമില്ലാതെ എല്ലാവരെയും തുല്യമായി കാണുന്ന ഒരു മനോഭാവം. അതെ, അത് തന്നെയാണ്. ഏത് രാജ്യക്കാരാണെങ്കിലും സെയിം. ഇപ്പം എൻ്റെ അടുത്ത് പാകിസ്ഥാനുണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, നേപ്പാളുണ്ട്, ഇന്ത്യക്കാരുണ്ട്. എല്ലാ രാജ്യക്കാരും ഒരേ ലെവലിൽ നമ്മൾ കാണുന്നു, തുല്യതയോടെ കാണുന്നു, തുല്യതയോടെ കൂടി കാണുന്നു. ആരും ഒരു വ്യത്യസ്തമായിട്ട് കാണാറില്ല.
എല്ലാവർക്കും ഒരേ പരിഗണന കൊടുക്കുന്നുണ്ട്. 40 പേർക്ക് ജോലി കൊടുക്കുമ്പോൾ അൽഹംദുലില്ലാ 40 കുടുംബങ്ങളെ സംരക്ഷിക്കാനുള്ള അവകാശം പടച്ച തമ്പുരാൻ മൻസൂർ ഭായിക്ക് കൊണ്ട് തന്നിരിക്കുകയാണ്. അവരുടെ ദ്വാര വർക്കത്ത് അതാണ് നമ്മൾ ഏറ്റവും മുന്നോട്ട് പോകുന്നത്. എന്തു തോന്നുന്നു മനസ്സിലിപ്പോൾ? അൽഹംദുലില്ലാ നല്ല സന്തോഷമാണ് തോന്നുന്നത്. കാരണം നമ്മൾ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല എത്രത്തോളം എത്തിച്ചേരുമെന്ന്. തീർച്ചയായിട്ടും. പക്ഷെ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തു, അതിന്റെ റിസൾട്ട് പടച്ച തമ്പുരാൻ പർച്ചേസിംഗിലാണ് കാര്യം. കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മള് ദുബായിൽ നിന്ന് തന്നെയാണ് കൂടുതലും. ദുബായിൽ നിന്ന് ചെയ്യുന്നുണ്ട്, പിന്നെ ഇന്ത്യയിൽ നിന്ന് ചെയ്യുന്നുണ്ട്, ചൈനയിൽ നിന്ന് ചെയ്യുന്നുണ്ട്. 60% UAE 40% ഇമ്പോർട്ടാണ്. അപ്പോൾ ഇമ്പോർട്ട് പർച്ചേസ് വളരെ കൺട്രോൾ ചെയ്ത് ചെയ്യുന്നുണ്ട്. നമ്മൾ സെയിലിനനുസരിച്ച് വേണം പർച്ചേസ് ചെയ്യാൻ. ഒരുപാട് ഓവർ പർച്ചേസ് ചെയ്താലും പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ സെയിലിനനുസരിച്ച് കൂടുതൽ ഓവർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് സെയില് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതേപോലെ പേയ്മെൻറ്റ് റീപേയ്മെൻറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് സപ്ലൈ ചെയ്യുന്നവർ നമ്മളിലൂടെ നമ്മളിലൂടെയുള്ള ഒരു വിശ്വാസം, നമ്മൾ എൻഡ്യൂസർക്ക് നമ്മൾ കൊടുക്കുന്നത് നമ്മളെ വിശ്വാസം, ഇത് ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബിസിനസ് നടക്കുന്നത്. സപ്ലയർ നമുക്ക് തരുന്ന മെറ്റീരിയൽസ് നമ്മളത് റോസ്റ്റ് ചെയ്തും അത് ചെയ്തിട്ട് നമ്മൾ അതിനെ നമ്മുടെ കസ്റ്റമേഴ്സിനേക്ക് എത്തിക്കുന്നു. നമ്മളൊരു മീഡിയേറ്ററാണ്. അപ്പൊ റെസ്പോൺസിബിലിറ്റി നമുക്ക് കൂടുതലാണ്. സപ്ലയേഴ്സും കസ്റ്റമേഴ്സിന്റെ ഇടയിൽ നമ്മൾ നിൽക്കുകയാണ്. ആ ഒരു എത്രത്തോളം ആ ഒരു വിശ്വാസത നമുക്ക് പുലർത്താൻ സാധിക്കുന്നുണ്ട്? സപ്ലൈസ് നമുക്ക് എല്ലാ മെറ്റീരിയൽസ് എല്ലാം നമുക്ക് തരുന്നുണ്ട്. എല്ലാ ഐറ്റംസും ഇപ്പോൾ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് ഞാൻ വാങ്ങുന്നുണ്ട്. അതനുസരിച്ച് നമ്മൾ നല്ല രീതിയിൽ പ്രോസസ്സിങ് ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രോസസ്സിങ് ചെയ്തിട്ട് ഞങ്ങൾ നമ്മളോടുള്ള വിശ്വാസമാണ് നമുക്ക് അവർ ക്രെഡിറ്റ് തരുന്നതും. അതെ, അതിനനുസരിച്ച് നമുക്ക് റീപേയ്മെന്റ് കറക്റ്റ് പറഞ്ഞ സമയത്ത് ചെയ്തു കൊടുക്കാൻ സാധിക്കും. എല്ലാ മാസവും ഒരു 10th ഉള്ളിലായിട്ട് എല്ലാ പേയ്മെന്റും കൊടുക്കുന്നുണ്ട്. PDC ആണെങ്കിൽ ക്രെഡിറ്റ് കിട്ടുന്നു, അവരെ പേയ്മെൻറ്റ് അതേപോലെ എല്ലാ മാസവും ഒരു 5th 10th അകത്തായിട്ട് എല്ലാവരുടെ പേയ്മെൻറ്റും ചെക്ക് ഞാൻ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കും അവർക്ക്. അതിൽ ആർക്കും ഒരു പ്രശ്നം. ആ ഒരു വിശ്വാസമാണ് ഇന്ന് യൂണിയനാക്കി മാറ്റിയത്. കറക്റ്റ്. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച രണ്ട് വ്യക്തികൾ നമ്മുടെ ഉപ്പായും ഉമ്മയുമാണ്. അവരുടെ ദ്വായയുടെ ബർക്കത്താണ് തീർച്ചയായും മൻസൂർ ഭായിക്ക് ഇന്ന് ഈ നിലയിൽ എത്തിച്ചേരുവാൻ സാധിച്ചത്. പല പ്രതിസന്ധി ഘട്ടങ്ങളെയും പല പ്രശ്നങ്ങളെയും അതിജീവിക്കാനും സാധിച്ചത് എത്രത്തോളമാണ് നമ്മുടെ ജീവിതത്തിൽ ഉമ്മായും ഉപ്പായും സ്വാധീനിച്ചിട്ടുള്ളത്? 2001 എൻ്റെ ഉപ്പ മരിച്ചു പോയിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾക്ക് വളരെ ഒരു ബുദ്ധിമുട്ട് വന്ന്. ഞാനും എൻ്റെ ബ്രദറുമാണ് എല്ലാ ബിസിനസ്സും. വിദ്യാഭ്യാസം നമുക്ക് പകുതി വെച്ച് നിർത്തേണ്ടി വന്നതും ആ സാഹചര്യത്തിൽ. 23-24 വയസ്സിൽ എൻ്റെ ഉപ്പ മരിച്ചുപോയി. എൻ്റെ ഉപ്പ 51 വയസ്സിൽ മരിച്ചുപോയി. പിന്നെ അവിടെ നിന്നാണ് ഞങ്ങൾ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. അതേ ബിസിനസ് ഉണ്ട്, ഉപ്പുള്ള സമയത്തിൻ്റെ ബിസിനസ് ഉണ്ട്. പിന്നെ ഞങ്ങൾ വളരെ സ്ട്രഗിളായി. ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് പോകും, ഒരുപാട് താഴോട്ട്. അതെല്ലാം പിടിച്ച് കയറി ഞാനും എൻ്റെ ബ്രദറും, ഞങ്ങൾ 2 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ ഞാനും ബ്രദറും, ഞങ്ങൾ ഒരുമിച്ച് നിന്നാണ്. ബ്രദറിൻ്റെ പേര് ജംഷീദ്. ജംഷീദ്. പിന്നെ സിസ്റ്റർ ഉണ്ട്, സിസ്റ്റർ പേര് നസിഹത്ത്. നസിഹത്ത്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി. വളരെ നല്ല സ്ട്രഗിൾ ചെയ്തു, ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, ഒരുപാട് അവിടെ നമുക്ക് തുണയായിട്ട് നിന്നതും നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്തത് നമ്മുടെ ഉമ്മ തന്നെ. അത് തീർച്ചയായിട്ടും. എത്രത്തോളം എപ്പോഴും ഉമ്മാൻ്റെ ദുആ കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. ഉമ്മ എപ്പോഴും എൻ്റെ അടുത്ത് ഇവിടെ വരും. ഇപ്പം ഉമ്മ മക്കത്ത് പോയിട്ടിപ്പോൾ തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട്. ആ ദ്വാരയുടെ ബർക്കത്ത് തന്നെയാണ്. തീർച്ചയായിട്ടും. അതിന് മേലെ ഒന്നുമില്ല. ഇല്ല. ഇന്ന് ഉമ്മ വളരെ ഈ ഉയർച്ചയെല്ലാം കാണുമ്പോൾ ഉമ്മയുടെ മനസ്സ് ഇപ്പം എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. പിന്നെ എൻ്റെ ഉപ്പ മരിച്ചൊന്നും ഇതുവരെ ഉമ്മക്ക് അറിയിച്ചിട്ടേ ഇല്ല. ആ ലെവലിൽ ഞാൻ ഉമ്മനെ ഞാൻ നോക്കുന്നുണ്ട്. ആ സ്ഥാനത്ത് നിന്ന് ആ കുറവുകളെ പരിഹരിച്ച്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മക്ക് ഒരു വേദന നമ്മൾ കൊടുത്തിട്ടില്ല. ഇതുവരെ ഞാൻ കൊടുത്തിട്ടില്ല ഉമ്മക്ക്. വളരെ നല്ല രീതിയിൽ ഞാൻ നോക്കുന്നുണ്ട്. ആ ഒരു സംരക്ഷണം മാതാവിന് കൊടുത്തത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വിജയം മൻസൂർ ഭായിക്ക് കിട്ടിയത്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കാണ്. തീർച്ചയായിട്ടും. അവരെ വൃദ്ധസാധനങ്ങളിൽ കൊണ്ട് ഇടേണ്ടതല്ല നമ്മുടെ രീതി. കാരണം അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ സംരക്ഷിക്കാനും നമ്മളുടെ ബാധ്യതയാണ്, നമ്മുടെ കടമയാണ്. തീർച്ചയായിട്ടും. അത് പലപ്പോഴും പലരും മറന്നു പോകുന്നുണ്ട്. അങ്ങനെയാണല്ലോ ഇപ്പോൾ ഉള്ളത്. കാരണം ഒരു പക്ഷേ നമ്മളെ വിട്ട് പിരിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവരുടെ വേദന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ ആബ്സൻസ് നമ്മൾ ശരിക്കും നമ്മൾ അറിയും. അതെ, അത് 100% സത്യമാണ്. ഇന്ന് അൽഹംദുലില്ലാ ഉമ്മ അതെല്ലാം കാണുവാനും ഈ ഒരു വിജയത്തെ മനസ്സിലാക്കുവാനും സാധിച്ചു എന്നുള്ളതാണ്. എൻ്റെ ഉപ്പ മുന്നേ വിട്ടുപോയി എന്നുള്ളൊരു ദുഃഖം മാത്രമേ ഉള്ളൂ. ഈ ഒരു വിജയം കാണാൻ ഉപ്പ ഉണ്ടായില്ല. സങ്കടമായി പോയി. വിവാഹം കഴിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? അടുത്തുനിന്ന് തന്നെ ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. കൂട്ടിലങ്ങാടി നിന്ന്, പഴമുള്ളൂർ എന്ന സ്ഥലം. വൈഫിന്റെ പേര് സമീറ. സമീറ. കുട്ടികള്? കുട്ടികള് 3 കുട്ടികള്. മൂത്തയാള് ഉമ്മുൽ ഫാറൂഖ്. ഉമ്മുൽ ഫാറൂഖ്. രണ്ടാമത്തെ ആള് മോളാണ്, ഫാത്തിമ മിൻഹ.
മൂന്നാമത്തെ മുഹമ്മദ് റാസിൻ. മുഹമ്മദ് റാസിൻ രണ്ട് ആൺമക്കളും ഒരു പെൺകുട്ടി. അതെ, ഇവിടെ തന്നെയാണോ അവരുടെ? എല്ലാം ഇവിടെ തന്നെയാണ്. രണ്ടാള് സ്കൂളിൽ പഠിക്കുന്നുണ്ട്, ഈസ്റ്റ് പോയിന്റ് ഇന്ത്യൻ സ്കൂളിൽ. ഒരു സന്തോഷമായ ഒരു കുടുംബജീവിതവും മൻസൂർ ഭായിയുടെ ബിസിനസ് രംഗത്തെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഈ ഒരു മേഖലയിൽ നിന്ന് ഇപ്പോൾ ഫയർ ആൻഡ് സേഫ്റ്റി രംഗത്തേക്കും കടന്നു വന്നു. അപ്പോൾ ബിസിനസ് ഒന്നൊന്നായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തിരക്കുകളും നമുക്ക് തീർച്ചയായും നമുക്ക് അവിടെയെല്ലാം ഓടിയെത്തേണ്ട ആവശ്യമുണ്ട്. സമയം എന്ന് പറയുന്നത് നമുക്ക് ഒരുപക്ഷെ കൂടുതൽ സമയം വീട്ടിലേക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കില്ല. ഈ സാഹചര്യങ്ങളിലെല്ലാം നമ്മളുമായി പൊരുത്തപ്പെട്ടും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു കുടുംബം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ആ കുടുംബത്തിൻ്റെ പിന്തുണ എത്രത്തോളമാണ് മനസ്സിൽ വായിക്ക്? 100% പിന്തുണ ഉണ്ട് ഫാമിലിന്റെ. ആ ഒരു പിന്തുണയും ആ ഭാഗ്യവുമാണ്. അതെ അതെ, തീർച്ചയായിട്ടും നമുക്കൊരു സന്തോഷമായിട്ട്. ഇപ്പൊ നമ്മളെന്ത് ബുദ്ധിമുട്ട് റിസ്ക് ഉണ്ടെങ്കിലും ഫാമിലിയോടെ ഉണ്ടാകുമ്പോൾ നമുക്ക് അതെല്ലാം മറന്നു പോകും. മക്കളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കുമ്പോൾ എല്ലാ ബിസിനസ്സിലുണ്ടാവുന്ന ടെൻഷനും അവിടെ മാറും. അതെ, ഒരു ടെൻഷനും ഉണ്ടാവും, ഒരു ടെൻഷനും ഇല്ല. വളരെ സന്തോഷത്തോടെ അവരടുത്തുണ്ടെന്ന് ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നുള്ളതാണ്. എന്ത് ബിസിനസ് ഉണ്ടെങ്കിലും എല്ലാ സമയത്തും നമ്മൾ അവരുടെ കൂടെ ചെലവഴിക്കാനുള്ള സമയം ഉണ്ടാവാറുണ്ട്. എനിക്ക് കണ്ടെത്താറുണ്ട്. വെരി ഗുഡ്. കാരണം എന്ന് വെച്ചാൽ ഫ്രൈഡേ ഒക്കെ അവർക്ക് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യും. അതെ അതെ, ഫ്രൈഡേ പിന്നെ എന്റെ എല്ലാ കാര്യങ്ങളും എല്ലാം കറക്റ്റ്, അഡ്മിനിസ്ട്രേഷനെല്ലാം കറക്റ്റ് ആണ്. എല്ലാത്തിനും സ്റ്റാഫ് ഉണ്ട്, അവർ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന കറക്റ്റ് പർച്ചേസ് മാത്രമേ ചെയ്യുന്നത്. പിന്നെ എല്ലാത്തിനും ആളുകൾ ഒരു സിസ്റ്റത്തിലാണ് മനസ്സിലാക്കി, സിസ്റ്റത്തിലാണ്, വളരെ സിസ്റ്റമാറ്റിക്. കാരണം ആ ഒരു സിസ്റ്റം നമ്മൾ പഠിച്ചത്, ബിസിനസിന്റെ ഒരു സിസ്റ്റം ഇല്ലാതെ ബിസിനസ് ഒരിക്കലും പോകില്ല. ഈ സിസ്റ്റം പഠിച്ചത് നാട്ടിൽ ബിസിനസ്, നാട്ടിൽ ബിസിനസ്. ഞാനൊരു 19-ാമത്തെ വയസ്സിൽ ഞാൻ കോൺട്രാക്ടർ ആയിട്ടുണ്ട് BSNL. അത്ര ചെറുപ്പത്തിൽ ഞാൻ കോൺട്രാക്ടറാണ്. അപ്പൊ അങ്ങനെ അന്ന് മുതലേ ഞാൻ സ്വന്തമായിട്ട് വർക്ക് ചെയ്ത അഡ്മിനിസ്ട്രേഷൻ എനിക്ക് അന്ന് മുതൽ ഇന്ന് വരെ ആ ലെവലിലുള്ള എക്സ്പീരിയൻസാണ് എനിക്ക് കിട്ടിയത്. ആ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു ബിസിനസിനെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ എന്ത് പ്രശ്നങ്ങളും തരണം ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ട്. ആ ഒരു മനക്കരുത്ത് പടച്ച തമ്പുരാൻ തന്നു. അതെ അതെ. അതുപോലെ തന്നെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ അതിന്റെ എക്യുപ്മെന്റ് സപ്ലൈ ആണോ അതോ സർവീസ് ആണോ? സർവീസും ചെയ്യുന്നുണ്ട്, എക്യുപ്മെന്റ്സും സപ്ലൈ ചെയ്യുന്നുണ്ട്. എക്യുപ്മെന്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്, പിന്നെ അതിന്റെ കൺസ്ട്രക്ഷന്റെ കാര്യങ്ങളും വർക്കും ചെയ്യുന്നുണ്ട്. ദുബായിലാണോ? ദുബായിലാണ് ചെയ്യുന്നത്. പാർട്ണറുടെ പേര് മൂസ ഹംസ, പിന്നെ മുസ്തഫ, പിന്നെ അഷറഫ് എന്നാണ്. ഒരു ഒരു അതിന്റെ സുഹൃത്തുക്കളാണ്, റിലേറ്റീവ് ആണ്. ഒന്ന് അമ്മാവനാണ്, പിന്നെ ഒന്ന് അമ്മാവന്റെ മോഹനാണ്, പിന്നെ വേറെ ഒരു റിലേറ്റീവ് ആണ്. അവരുടെയൊക്കെ ഒരു പിന്തുണ? അവരെല്ലാം അവരെ എന്നെ വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി ചെയ്തു. ഞാൻ അവിടെ എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു, അവര് നിർബന്ധിച്ച്, അവർക്ക് ഒരു ഒരു സപ്പോർട്ട് ധൈര്യം ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ പോയിട്ട് അവിടെ സപ്പോർട്ട് കൊടുത്ത് ഇപ്പൊ വീക്കിലി നമ്മളെ മീറ്റിംഗെല്ലാം വെച്ച് അറേഞ്ച് ചെയ്ത് ഇപ്പൊ ആ കമ്പനിയും കുഴപ്പമില്ലാത്ത ലെവലിൽ എക്സ്പെൻസ് മീറ്റ് ചെയ്ത് പോകുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ആ ഒരു ബിസിനസിനെ കുറിച്ച് മൻസൂർ ഭായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു എന്നുള്ളത്. അതെ അതെ. ഒരു ബിസിനസിനെ നമുക്ക്, കാരണം ഒരു മുൻപരിചയം ഇല്ലാത്ത ബിസിനസിനെ പഠിക്കാൻ നമുക്ക് എളുപ്പമാണ്. അതെ. അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു അത് എത്രത്തോളം നമുക്ക് സമയമെടുക്കും? അല്ല, ബിസിനസിനെ പറ്റി ആദ്യം നമ്മൾ പഠിക്കണം. എന്താണ് ആ ബിസിനസ്, അതിനെ പറ്റി കംപ്ലീറ്റ് പഠിച്ച് നമുക്ക് ആ ബിസിനസ് വഴങ്ങുമോ എന്നുള്ളത് ആദ്യം. പിന്നെ അതിന്റെ ഒരു വർഷം, ഞാൻ പറഞ്ഞ പോലെ ഒരു വർഷത്തെ എക്സ്പെൻസ് ഒക്കെ എടുത്ത് എത്ര സ്റ്റാഫ് വേണം, ജസ്റ്റ് നമ്മളൊരു ഒരു സ്റ്റഡി നടത്തി അതിനനുസരിച്ച് കാര്യങ്ങൾ, പ്ലാനിങ് വേണം. അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എല്ലാം സക്സസ് ആവും. മുന്നോട്ട് പിന്നെ ബാക്കി പഠിച്ചവൻ്റെ അടുത്താണ്, നമ്മൾ വർക്ക് ചെയ്യുക. ബാക്കി പഠിച്ചവൻ നമുക്ക് എന്തെങ്കിലും തരും, എന്തായാലും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്ത അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും. അതെ. അംഗീകരിക്കാനുള്ളൊരു വലിയ മനസ്സ് ഈ രാജ്യം കാണിച്ചു. തീർച്ചയായിട്ടും. കാരണം നമ്മൾ വിദേശ രാജ്യത്ത്, നമ്മൾ ഇന്ത്യയിൽ നിന്ന് ജോലിക്ക് അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ഇവിടെ വരുമ്പോൾ നമ്മളെ സ്വീകരിക്കാനുള്ള ഒരു വലിയ മനസ്സ് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യം. തീർച്ചയായിട്ടും. സ്വാതന്ത്ര്യത്തോടെ, സുരക്ഷിതത്വത്തോടെ ഇവിടെ ബിസിനസ് ചെയ്യാനും ജോലി ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം തന്നു. എത്രത്തോളമാണ് ഈ രാജ്യവും ഇവിടുത്തെ ഭരണാധികാരികളും ഇവിടുത്തെ സ്വദേശികളും താങ്കളുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ളത്? വളരെയധികം. ഇവിടുത്തെ ആളുകളെല്ലാം വളരെ നല്ല ആളുകളാണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ പറഞ്ഞ പോലെ ഇവിടുത്തെ നമുക്ക് വളരെ സേഫ്റ്റിയാണ്, നമ്മുടെ നാട്ടിലേറെ സേഫ്റ്റിയാണ്. എവിടെ എങ്ങോട്ട് പോവാണെങ്കിലും ഫാമിലിയെ വളരെ സുരക്ഷിതമായി ഇവിടെ ഏൽപ്പിച്ചിട്ട് പോവാം. അതെ. ഇവിടെ ഈ അറബ്സിൻ്റെ, കാരണം ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വിദ്വേഷമോ ദേഷ്യമോ
വെറുപ്പോ ഒന്നുമില്ല ഇവർക്ക്, കുറഞ്ഞ സമയത്ത് മാത്രം, കാരണം ഒരു പെർമനന്റ് ആയിട്ടുണ്ടാവില്ല. ഇല്ല ഇല്ല, പകയൊന്നും അവർക്കില്ല. നമ്മളോടൊപ്പം എന്തെങ്കിലും ദേഷ്യം വെച്ചിട്ട്, അത് നമ്മളെ മലയാളീസിനൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉള്ളിൽ വെച്ചിട്ട് പെരുമാറുക. അവർക്ക് അതില്ല, അറിവുകൾക്ക് അതില്ല. ആ ദേഷ്യം വന്ന മുഖത്ത് നോക്കി അപ്പൊ പറയും, അത്രയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതെല്ലാം മറന്നുകൊണ്ട് പിന്നെ നമ്മൾ സംസാരിക്കാൻ വരും. അതെ അതെ. അതുപോലെ തന്നെ നമ്മുടെ ഉയർച്ചയില് ഒരിക്കലും അസൂയയില്ലാത്തൊരു ഭാഗം, അത് ഞാൻ മനസ്സിലാക്കിയെടുത്താണ്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ അവരുടെ രാജ്യത്ത് വന്ന് അവരെക്കാൾ സമ്പന്നതയിൽ ജീവിക്കുമ്പോഴും അവരെക്കാൾ കൂടിയ വില കയറി കൂടിയ കാറുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴും അവർക്ക് അതിന് അസൂയയില്ല. മബ്റൂക്ക്, അഭിനന്ദനങ്ങൾ എന്ന് മാത്രമുള്ളൂ. അത് പറഞ്ഞുകൊണ്ട് മാഷാ അല്ലാ എന്ന് പറയാൻ നമ്മളെ തോളിത്തട്ടി അഭിനന്ദിക്കുന്ന ഒരു വിഭാഗം, അത് തീർച്ചയായും ഇവിടെ നമുക്ക് പഠിക്കാൻ പാഠങ്ങൾ ഏറെയാണ്. തീർച്ചയായിട്ടും. ഇവിടെ മാത്രം തന്നെ നമുക്ക് ഗൾഫ് മേഖലയിൽ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് യു എ ആണ് കൂടുതലായിട്ട് നമുക്ക്. കാരണം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, സംസ്കാര സമ്പന്നരാണ്. അത് തന്നെയാണ് ഈ യു എയുടെ ഒരു പ്രത്യേകത. ഈ ഇവിടുത്തെ ഭരണാധികാരികളുടെ ഒരു വിശാല മനസ്സ് തന്നെയാണ്, പ്രത്യേകിച്ച് ദുബായ് ഭരണാധികാരി സൈന ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. അദ്ദേഹത്തിന്റെ ഒരു ദീർഘവീക്ഷണമാണ് ഈ കൊച്ചു രാജ്യത്തെ ഈ ലോകത്തിന്റെ ഭൂപടത്തിൽ ഒരു പ്രഥമ സ്ഥാനം നേടിക്കൊടുത്തത്. തീർച്ചയായിട്ടും. ആ ഒരു ഭരണാധികാരികളുടെ കാര്യക്ഷമതയുള്ള ഭരണാധികാരികളാണ് നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് പ്രധാന പങ്കുവഹിക്കുന്നത്. ഇവിടെ ഒരു സ്പോൺസർ ഉണ്ടാവും. തീർച്ചയായും ഏതൊരു ബിസിനസ് സംരംഭത്തിനും ഒരു സ്പോൺസർ അത്യാവശ്യമാണ്. താങ്കളുടെ ബിസിനസ് സംരംഭത്തിന്റെ സ്പോൺസർ ഇപ്പം മൂന്നിനും മൂന്ന് സ്പോൺസറാണോ? രണ്ടത്തിന് ഒരു സ്പോൺസറാണ്. അജ്മാനിലെ യൂണിയനിലെ, അതെ, ഷാർജയിലെ ഒരു സ്പോൺസറാണ്. ഒരു സ്പോൺസറാണ്. ഫയർ ആൻഡ് സേഫ്റ്റിയുടെ സ്പോൺസറുടെ പേര് ഉമേദ് ശംഷി. തുടക്കം മുതൽ അദ്ദേഹം തന്നെ, അദ്ദേഹമായിട്ടുള്ള ഒരു നല്ല ബന്ധവും ഈ ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരുപാട് ബന്ധങ്ങൾ എന്ന് വെച്ചാൽ ആവശ്യമുള്ള സമയത്ത് മാത്രം ബന്ധപ്പെടാറുള്ളൂ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം. തീർച്ചയായും ഞങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കാറില്ല. ബാക്കിൽ പോവാറ്, കാരണം നമുക്കൊരു സിസ്റ്റം ഉണ്ട്. നമുക്കൊരു മറ്റേ പി ആർ ഒ ഉണ്ട്. അതിനനുസരിച്ച് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് തന്നെ പോയി കാര്യങ്ങൾ ചെയ്യാനുള്ള ഗവൺമെന്റ് പോളിസി ഉണ്ട്. അതുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചർ അതെല്ലാം നമുക്ക് ഉണ്ട്. സിഗ്നേച്ചർ ചെയ്യാനുള്ള എല്ലാ അധികാരം നമുക്കുണ്ട്. അതുകൊണ്ട് പിന്നെ അയാളെ ഫോളോ അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ലൈസൻസ് റിന്യൂവൽ ചെയ്യേണ്ട സമയത്ത് മാത്രം അയാൾക്ക് പേര് സൈൻ വാങ്ങും. അതാണ് ഇവിടുത്തെ ഒരു ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഒരു സ്പോൺസറിനെ പോയി 24 മണിക്കൂറും ബുദ്ധിമുട്ടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് തന്നെ പോയി ഗവൺമെന്റ് ഓഫീസുകളിൽ പോയിട്ട് കാര്യങ്ങൾ നിർവഹിച്ച് തിരിച്ചു വരാൻ പറ്റുമെന്നൊരു അവസ്ഥ, ഒരു ട്രാൻസ്പെറൻസി ഈ രാജ്യം നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടെന്നുള്ളത്. തീർച്ചയായിട്ടും. കാരണം ആദ്യമായിട്ട് ഇവിടെ യു എയിൽ ബിസിനസ്സിലേക്ക് വരുമ്പോൾ തീർച്ചയായും ഇന്ത്യൻ റുപ്പീസിനെ കൺവേർട്ട് ചെയ്ത് ദിർഹംസ് ആക്കിയിട്ടാണ് വരേണ്ടത്, അല്ലാതെ ഇവിടെ നമ്മൾ നേടിയെടുത്തതല്ല. അപ്പോൾ നമ്മൾ സമ്പാദിച്ച ഒരു നല്ലൊരു എമൗണ്ട് ഇവിടെ വന്ന് കൺവേർട്ട് ചെയ്ത് ദിർഹംസ് ആക്കുമ്പോൾ പലരും ഉപദേശിച്ചിട്ടുണ്ടാവും, ബിസിനസ്സിൻ്റെ ആവശ്യം വല്ല ഉണ്ടോ, ഇത് കൊണ്ട് കളയാൻ തന്നെ പലരും പറയും. അപ്പോൾ അത് നമ്മളൊരു ഡിസ്കറേജ് ചെയ്യുന്ന ഒരു ഭാഗം നമ്മളിൽ എന്തായാലും ഉണ്ടാവും. തീർച്ചയായും. എൻകറേജ് ചെയ്യുന്നവരും ഉണ്ടാവും. അതെ. നീ ധൈര്യമായിട്ട് പോയിക്കോ. എൻകറേജ് ചെയ്യുന്നവർ വളരെ കുറവാണ്. കുറവായിരുന്നു. എല്ലാവരും പേടിയാണ്, എന്തായാലും ഇട്ടു പോകുന്നുള്ളതിലാണ്ടായിരുന്നു. പക്ഷെ ഒരു മനസ്സിലൊരു ധൈര്യം ഉണ്ടായിരുന്നു, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ അത് നേടിയെടുക്കും, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യും. വളരെ ബുദ്ധിമുട്ടായിട്ട് പോലും ഞാൻ അത് ഇട്ടു പോകാതെ നിന്നു. അതാണ്ടായത്. പല ആളുകളും എന്തായാലും ഞാൻ ഇട്ടു പോകുന്നു തന്നെ വിചാരിച്ചു. ഈ ബിസിനസ് എന്തായാലും 2-3 വർഷത്തോളം നഷ്ടത്തിൽ തന്നെയാണ് പോയിട്ടുള്ളത്. പിന്നെ എന്തായാലും ഇട്ടു പോകുന്നുള്ള അവസ്ഥ തന്നെ ഉള്ളത്. റെന്റെല്ലാം കയ്യിന്ന് പോവില്ലേ. തീർച്ചയായും. അവിടെ നിന്ന് നമ്മൾ പിടിച്ചു കയറിയതാണ്. പിടിച്ചു കയറി എല്ലാ കാര്യത്തിലും ഒരുപാട് സപ്പോർട്ട് എനിക്ക് മാർക്കറ്റിൽ നിന്ന് നല്ലോണം കിട്ടിയിട്ടുണ്ട്. കസ്റ്റമേഴ്സിൻ്റെ അല്ല, കസ്റ്റമേഴ്സിൽ നിന്ന് ഉണ്ട്. അതുപോലെ പിന്നെ നമ്മളെ ഈ സപ്ലൈസ്, ഇപ്പം നമ്മൾ സാധനം തരുന്ന ആളുകൾ അൽറാസ് മാർക്കറ്റ്, അവിടെ ഒരുപാട് ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ ഒരു പിന്തുണ തന്നെ നല്ല കിട്ടിയിട്ടുണ്ട്. അവിടെ നമ്മൾ പിന്നെ കുറേ ആളുകളുണ്ട്, കോഫിയെല്ലാം തരുന്ന ആളുണ്ട്, കാർമൻ ജനറൽ ട്രേഡിങ്, അവരുടെ നമ്മുടെ ഉയർച്ചയിൽ അവരുടെ പേരുകൾ എന്തായാലും മെൻഷൻ ചെയ്തേ പറ്റും. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ വലിയ പങ്ക് വഹിച്ചവരാണ് അവരെ. താങ്കൾ പറഞ്ഞ പോലെ നമ്മൾ കഠിനാധ്വാനം ചെയ്യുക, ആത്മാർത്ഥമായി മണ്ണിൽ ജോലി ചെയ്യുക, അതിന്റെ റിസൾട്ട് വന്ന വഴി മറക്കാതിരിക്കുക. നിങ്ങൾ പറഞ്ഞ അതേ പോയി അത് തന്നെയാണ്. പടച്ച തമ്പുരാന്റെ റിസൾട്ട് നമുക്ക് തരുമെന്നുള്ളതാണ്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്ക് ഒരിടത്തൊന്നും എത്തിച്ചേരാം. തീർച്ചയായിട്ടും. ആ ഒരു സത്യം, കാരണം ആ അപാരമായ അനുഗ്രഹം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ സംശുദ്ധമായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, തുടക്കം പറഞ്ഞ പോലെ, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സംരക്ഷിക്കുന്നവരാവണം. നമ്മൾ അവരെ അവരുടെ ദ്വായെ നമുക്ക് കിട്ടാൻ അർഹത ഉള്ളവരായിരിക്കണം. പിന്നെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം തന്നെയാണ് നമ്മുടെ എല്ലാ വിജയത്തിൻ്റെയും പ്രധാന പങ്ക്. എത്രത്തോളമാണോ ആ വിശ്വാസവും പ്രാർത്ഥനയും മൻസൂർ ഭായിയെ മുന്നോട്ട് കൊണ്ടുപോയത്, പഠിച്ചവൻ്റെ തന്നെ മുന്നോട്ട് പോവാ. നമ്മളെല്ലാം പഠിച്ചവനോട് പറഞ്ഞിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. എല്ലാ വക്തിലും നിസ്കരിക്കുക, ആ ഒരു വിശ്വാസം, അതെ, അത് തന്നെയാണ് മൻസൂർ ഭായിയെ ഈ നിലയിൽ കൊണ്ടെത്തിച്ചതും. അതെ. ഈ കഴിഞ്ഞുപോയ
ഒരു വളരെ വലിയ വർഷങ്ങളില്ലെങ്കിലും 9 വർഷത്തെ പ്രവാസ ജീവിതം തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പൊ എന്ത് തോന്നുന്നു? നല്ലത് തോന്നുന്നു. നല്ല എനിക്ക് നല്ല മാറ്റങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഒന്നും മോശമായിട്ട് ഉണ്ടായിട്ടില്ല. ആദ്യം കുറച്ച് സ്ട്രഗിൾ ചെയ്തെങ്കിലും ഇപ്പം നല്ല നല്ല ലെവലിൽ ബിസിനസ് മുന്നോട്ട് പോകുന്നുണ്ട്. ആൾമോസ്റ്റ് ഒരു 4.2 മില്യൻ്റെ ബിസിനസ് നമ്മൾ മന്ത്ലി ചെയ്യുന്നുണ്ട്. ജീവിതം എന്ന് പറയുന്ന വലിയൊരു യാത്രയാണ്. നമ്മളെ ഈ ടൈറ്റിലിൽ പറയുന്ന പോലെ സഫലമീ യാത്ര, ഈ യാത്ര ഇതുവരെ സഫലമാണോ? അതെ, അൽഹംദുലില്ലാഹ്. മുന്നോട്ടുള്ള യാത്രയെ ഒരുപാട് സഫലമാകട്ടെ എന്ന് പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം മൻസൂർ ഭായി, ഇങ്ങനെ ഒരു അവസരം നമുക്ക് ഒരു അഭിമുഖം അനുവദിച്ച് തന്നതിലും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ നമ്മളോടൊപ്പം ഷെയർ ചെയ്തതിലും താങ്ക് യു വെരി മച്ച്. അസ്സലാമു അലൈക്കും.